നമസ്കാരം നമ്മുടെ കോടിയേരിയുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ഇപ്പോൾ അധികം കാണാറില്ല മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹം പരപ്പന അഗ്രഹാര ജയിലിൽ റിമാൻഡിൽ വിചാരണ തടവുകാരനായി കഴിയുകയാണ് അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട കുറ്റപത്രം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ സമർപ്പിച്ചു എന്ന വാർത്തയാണ് ഇന്ന് പുറത്തു വന്നത് തീർച്ചയായും അദ്ദേഹം കള്ളപ്പണം വെളുപ്പിക്കൽ ഇപ്പോൾ മയക്കുമരുന്ന് ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള അന്വേഷണം അത് എൻസിബി ആണ് നടത്തുന്നത് അതിന്റെ റിപ്പോർട്ടൊക്കെ വരും ദിവസങ്ങളിലേക്ക് കിട്ടുകയുള്ളൂ എന്തായാലും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ ഈ വിഷയം അന്വേഷിക്കുന്നത് ഇഡി ആണ് അപ്പോൾ ഇഡി ഇദ്ദേഹം വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചതായുള്ള കുറ്റപത്രമാണ് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണന്റെ പുത്രനെതിരെ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഹോട്ടൽ ബിസിനസിന്റെ മറവിൽ ബിനീഷ് കോടിയേരി ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചതായിട്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് അതുപോലെ മുഹമ്മദ് അനൂപ് എന്ന വ്യക്തി അദ്ദേഹത്തിന് ലഹരി ഇടപാടുകൾ ഉണ്ടായിരുന്നു മയക്കുമരുന്ന് ഇടപാടുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു സുഹൃത്താണ് വെറും 10,000 രൂപയ്ക്ക് അദ്ദേഹത്തിന് കൊടുത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതൊക്കെ തെറ്റായ കാര്യങ്ങളായിരുന്നു അവാസ്തവമായ കാര്യങ്ങളായിരുന്നു ശരിക്കും അനൂപ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ യഥാർത്ഥ പങ്കാളിയായിരുന്നു ബിസിനസ് പങ്കാളിയായിരുന്നു ബിനീഷ് കോടിയേരി എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും സൂചനകളും തെളിവുകളുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരിക്കുന്നത് ഈ മുഹമ്മദ് അനൂപിന്റെ ലഹരി മരുന്ന് കച്ചവട ഇടപാടുകളെക്കുറിച്ച് ബിനീഷിന് കൃത്യമായി അറിവുണ്ടായിരുന്നു എന്നതിലേക്ക് കൂടി ഇപ്പോൾ ഇഡി എത്തുന്നുണ്ട് അനൂപിന്റെ ബോസ് തന്നെയാണ് ബിനീഷ് നമ്മൾ ബി കെ എന്ന് പറഞ്ഞ് അനൂപ് മുഹമ്മദ് ഒരു ഷട്ടിറക്കി ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ് എന്തായാലും വെറുതെ ഒരു സുഹൃത്തിന്റെ പേരിലൊക്കെ ഒരാൾ ഷട്ടിറക്കുമോ എന്തായാലും ബോസാണ് എല്ലാവിധ ധനസഹായവും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് ബിനീഷ് കോടിയേരിയാണ് എന്ന തരത്തിലാണ് ഇപ്പോൾ തെളിവുകൾ ലഭിച്ചിരിക്കുന്നത് സൂചനകൾ ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താവശ്യപ്പെട്ടാലും അനൂപ് അത് ചെയ്തു നൽകും ബിനീഷ് കോടിയേരിക്ക് ബിനീഷ് കോടിയേരിയുടെ ഒരു അടിയാളനായി ഒരു അടിമയായി അടിമത്ത വ്യവസ്ഥയൊക്കെ എന്നേ നിന്നുപോയി എന്നാലും ഒരു അടിമയായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയായിരുന്നു മയക്കുമരുന്ന് ഇടപാടുകാരനായ വൻ റാക്കറ്റ് ബിസിനസ്സുകാരനായിരുന്ന അനൂപ് മുഹമ്മദ് എന്നുള്ളതാണ് ഇപ്പോൾ ഇഡിക്ക് മനസ്സിലായിരിക്കുന്നത് ബിനീഷ് നൽകിയ പണം ഉപയോഗിച്ച് ബംഗളൂരുവിൽ തുടങ്ങിയ ഹോട്ടലിൽ ലഹരി ഇടപാടുകൾ നടത്തി അനൂപ് നിരവധി ലക്ഷക്കണക്കിന് രൂപയാണ് സമ്പാദിച്ചിട്ടുള്ളത് ബിസിനസിന്റെ ഭാഗമായി അനൂപ് തുടങ്ങിയ ബാങ്ക് അക്കൗണ്ടിന്റെ ഡെബിറ്റ് കാർഡ് ബിനീഷ് കോടിയേരിയാണ് സ്ഥിരമായി ഉപയോഗിച്ചിരുന്നത് ഇവിടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്ന് ഇവിടെ അദ്ദേഹത്തിൻ്റെ ബിനീഷ് കോടിയേരിയുടെ മരുതൻകുഴിയിലെ വീട്ടിൽ നിന്ന് ഈ ഡെബിറ്റ് കാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അതായത് ബാംഗ്ലൂരിൽ നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കൊണ്ടുവച്ചതാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ വരെ വന്നു അപ്പോൾ ഈ ഡെബിറ്റ് കാർഡ് അനൂപ് മുഹമ്മദിൻ്റെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് ഇടപാടുകൾ നടത്തിയിരുന്നത് ബിനീഷ് കോടിയേരിയാണ് എന്നും പറയുന്നു അതുകൊണ്ട് തന്നെ അനധികൃതമായി പണം സമ്പാദിച്ച് വെളുപ്പിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഇതൊരു വളരെ വ്യക്തമായി തന്നെ തെളിവുകളോടുള്ള ഒരു ഉദാഹരണമാണെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കുറ്റപത്രത്തിൽ പറയുന്നത് 2012 മുതൽ 2019 വരെയുള്ള കാലഘട്ടത്തിൽ അതായത് 7 വർഷത്തെ കാലഘട്ടത്തിൽ 5,17,36,000 രൂപ ബിനീഷിന്റെ അക്കൗണ്ടിലെത്തി ഇതിൽ 1,16,76,276 രൂപയ്ക്ക് മാത്രമേ ബിനീഷ് ഐ ടി റിട്ടേൺ അതായത് ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടുള്ളൂ ബാക്കി 4 കോടിയിലധികം രൂപയുടെ ഉറവിടത്തെക്കുറിച്ച് പ്രതിക്ക് ഇതുവരെ വിശദീകരിക്കാനായിട്ടില്ല എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രത്തിൽ പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 2ാം വകുപ്പ് അനുസരിച്ച് 7 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇപ്പോൾ ബിനീഷിനെതിരെ ഈ കുറ്റപത്രത്തിൽ ചുമത്തിയിട്ടുള്ളത് അതേസമയം അനൂപിന്റെ ലഹരി ഇടപാടുകളെക്കുറിച്ച് തനിക്ക് യാതൊരു ധാരണയുമില്ല എന്നൊക്കെയാണ് ബിനീഷ് കോടിയേരി പറഞ്ഞത് പക്ഷേ ഇത് പൂർണ്ണമായി വിശ്വസിച്ചിട്ടില്ല മാത്രമല്ല ബിനീഷിന്റെ ഡ്രൈവറെ ഇനി കൂടുതൽ ചോദ്യം ചെയ്യും അതുപോലെ ബിസിനസ് പങ്കാളിയായ അരുൺ എന്ന വ്യക്തിയെ ഉടൻ ചോദ്യം ചെയ്യും എന്നൊക്കെ അറിയുന്നു എന്തായാലും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു കുറ്റപത്രത്തിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിക്കെതിരെ ഉണ്ടായിരിക്കുന്നത് വളരെ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണങ്ങളും ചോദ്യം ചെയ്യലുകളും വരും ആഴ്ചകളിൽ നടക്കും എന്ന് മനസ്സിലാകുന്നു എന്തൊക്കെയായാലും ശരി കള്ളപ്പണം ലക്ഷക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന ഒരു സൂചനയിലേക്ക് എന്ന തെളിവുകളിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ബിനീഷ് കോടിയേരി വിഷയത്തിൽ എത്തിയിരിക്കുന്നത് മാത്രമല്ല മയക്കുമരുന്ന് റാക്കറ്റുമായുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അത് ജാമ്യം പോലും കിട്ടാത്ത വകുപ്പാണ് അത് ആ ബന്ധമുണ്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ശിക്ഷയുടെ രീതിയും നടപടിയുടെ രീതിയും ഒക്കെ മാറും എന്തൊക്കെയായാലും ശരി ഇപ്പോൾ പരപ്പന അഗ്രഹാര ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തെ വരും ദിവസങ്ങളിൽ കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാകുന്നത് അന്വേഷണം വളരെ കാര്യമായി തന്നെ പുരോഗമിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്